ലാ ലീഗയിൽ മികച്ച വിജയം സ്വന്തമാക്കി ബാഴ്സലോണ. ഇന്ന് ക്യാമ്പ് നൗവിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സയുടെ മുൻ പരിശീലകനായ എർണസ്റ്റോ വൽവർദെയുടെ ശിക്ഷണത്തിലിറങ്ങിയ അത്ലറ്റിക്കോ ക്ലബിനെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയുടെ വിജയം. ഗോൾ നേടിയും 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഒസ്മാൻ ഡെംബലെയാണ് ബാഴ്സയുടെ വിജയത്തിൽ ചുക്കാൻ പിടിച്ചത്. മത്സരത്തിന്റെ ആദ്യ 22 മിനിറ്റുകൾക്കകം തന്നെ ബാഴ്സലോണ 3 ഗോളുകൾ നേടി. 12th minute ലെവൻഡോസ്കിയുടെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ ലക്ഷ്യം കണ്ട് ഡെംബലെയാണ് ബാഴ്സയുടെ ആദ്യ ഗോൾ നേടിയത്. തുടർന്ന് ഡെംബലെയുടെ അസിസ്റ്റുകളിൽ നിന്ന് 18th minute സെർജി റോബർട്ടയും 22th minute ലെവൻഡോസ്കിയും ഗോൾ നേടിയതോടെ ആദ്യ പകുതിയിൽ ബാഴ്സ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മുന്നിൽ. 2nd പകുതിയിൽ 73rd minute ഡെംബലെയുടെ അസിസ്റ്റിൽ നിന്ന് ഫെറാൻഡോറസ് ബാഴ്സലോണയുടെ വിജയം പൂർത്തിയാക്കി. സാവിക്ക് കീഴിൽ 4-2-3-1 ഫോർമേഷനിൽ ഇറങ്ങിയ ബാഴ്സലോണയ്ക്കായി മാർക്കാന്ദ്രെ ടെർസ്റ്റെഗൻ, സെർജി റോബർട്ടോ, യൂൽസ് കൂണ്ടെ, എറിക് ഗാർഷ്യ, അലസാന്ദ്രെ ബാൾ, ഫ്രങ്കി ഡിയോങ്, സെർജിയോ ബുസ്കറ്റ്സ്, പെഡ്രി, ഒസ്മാൻ ഡെംബലെ, റോബർട്ട് ലെവൻഡോസ്കി, ഗാവി എന്നിവർ ആദ്യ ഇലവനിലും അൻസുഫാറ്റി, ഫെറാൻഡോറസ് മാർക്കസ് അലോൺസോ, ഫ്രാങ്കിസി, പാബ്ലോ ചോറ എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 66% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച ബാഴ്സലോണ 10 ഷോട്ടുകളാണ് തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, 669 പാസുകൾ 89% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. അത്ലറ്റിക് ക്ലബ് 5 ഷോട്ടുകളാണ് തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ ലീഗിൽ 11 കളികളിൽ നിന്ന് 28 പോയിന്റോടെ 2nd സ്ഥാനത്താണ് ബാഴ്സലോണ. 18 പോയിന്റുള്ള അത്ലറ്റിക് ക്ലബ് 6th സ്ഥാനത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.